നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമഘട്ടത്തിലെ വന്യമൃഗ മനുഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെടൽ തേടി സുപ്രീം കോടതിയിൽ ഹർജി. ശാസ്ത്രീയമായ പഠനത്തിലൂടെ ജനവാസ മൃഗമേഖലകളെ തരംതിരിക്കണം. ആനത്താനകളും ജനവാസ മേഖലകളും തരംതിരിക്കണം. ഇതിനായി കേന്ദ്ര സർക്കാർ പഠനം നടത്തണം. ഒരു മൃഗത്തെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ശാസ്ത്രീയ പഠനങ്ങളില്ലാതെ മാറ്റരുത് എന്നീ കാരണങ്ങളാണ് ഹർജിയിൽ ഉന്നയിക്കുന്നത്. കേന്ദ്ര സർക്കാർ കേരള തമിഴ്നാട് സർക്കാരുകളെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. അരിക്കൊമ്പൻ വിഷയത്തിന്റെ സാഹചര്യത്തിലാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ, വി കെ ആനന്ദൻ എന്നിവരാണ് ഹർജിക്കാർ. അതേസമയം അരിക്കൊമ്പനെ മയക്കുവഴി വെക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ജൂലൈ 6 പരിഗണിക്കാൻ സുപ്രീം കോടതി തീരുമാനിച്ചു. അതുവരെ ഒന്നും സംഭവിക്കില്ല എന്നും ആനകൾ ശക്തനാണെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. വാക്കിംഗ് ആൽ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കസി എന്ന സംഘടനയാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. നിലവിൽ ഇപ്പോൾ ഇതാ ആനത്താരയിലും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ വാരിക്കുഴികൾ നിർമ്മിച്ച ആനകളെ അതിനകത്ത് തളയ്ക്കുന്ന ഒരു തരത്തിലുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും ആനക്കുഴി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാരിക്കുഴികൾ നിർമ്മിച്ച് അരിക്കൊമ്പനെ അതിലേക്ക് ഇടുമോ അല്ലെങ്കിൽ അരിക്കൊമ്പനെ ചതിക്കുമോ നടക്കമുള്ള ഭയം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. അത്തരം ഭയം തന്നെയാണ് ഇത്തരം ഹർജിയിലേക്ക് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം വീണ്ടും ഒരു ഹർജി എന്തായാലും സുപ്രീം കോടതിയിലുണ്ട്. 6 സുപ്രീം കോടതി വീണ്ടും ആ ഹർജി പരിഗണനയിലേക്ക് എടുക്കും. അപ്പോൾ ഈ ഒരു ഹർജിയും കൂടി തീർപ്പാക്കുമോ എന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അരിക്കൊമ്പന്റെ ആരോഗ്യനില മോശമാണെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും സംഘടനയ്ക്കായി അഭിഭാഷകൻ ദീപക് പ്രകാശും അഭിഭാഷകൻ ദിവ്യാംഗന മാലിക്കും കോടതിയിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ഹർജി അടുത്ത മാസം 6 പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയായിരുന്നു. ഒന്നിലധികം തവണ മയക്കുവെടിയേറ്റ അരിക്കൊമ്പന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്നും ആനയ്ക്ക് പരിക്കുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. നിലവിൽ പാർപ്പിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല. ഇത് ആനയുടെ ആരോഗ്യത്തെ ബാധിച്ചെന്നും ഈ സാഹചര്യത്തിൽ അരിക്കൊമ്പൻ ഇനി മയക്കുവെടി വെക്കരുത് എന്ന് നിർദ്ദേശിക്കണമെന്നുമാണ് ഹർജിക്കാരുടെ ആവശ്യം. എന്തായാലും ഈ ഒരു ഹർജിയും സുപ്രീം കോടതി പരിഗണനയിലെടുക്കുകയാണ്. എന്നാൽ നിരന്തരമായി ഇത്തരത്തിൽ അരിക്കൊമ്പന്റെ വീണ്ടും അല്ലെങ്കിൽ അരിക്കൊമ്പന് വേണ്ടി ഹർജികൾ സുപ്രീം കോടതിയിൽ വരികയാണ്. എന്തായാലും അതിനൊരു തീരുമാനം എന്തായാലും സുപ്രീം കോടതി ഇതിനോടകം തന്നെ എടുക്കുമെന്നാണ് വ്യക്തമാകുന്നത്. എടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ അത് ഇനിയും സുപ്രീം കോടതികളിൽ ഇത്തരം ഹർജി അരിക്കൊമ്പന് വേണ്ടിയുള്ള ഹർജികൾ എത്താനുള്ള സാധ്യത ഏറെയാണ്. എന്തായാലും ഇനി അടുത്ത ദിവസങ്ങളിൽ ജൂലൈ 2 കോഴിക്കോട് ഇപ്പോഴത്തെ അരിക്കൊമ്പൻ ഫാൻസ് അസോസിയേഷൻ എല്ലാവരും സേവ് അരിക്കൊമ്പൻ എന്ന പേരിൽ തുടങ്ങിയിരിക്കുന്ന ഒരു ഫാൻസ് അസോസിയേഷൻ എല്ലാവരും കൂടെ ഒത്തുകൂടുകയാണ്. അരിക്കൊമ്പനെ തിരിച്ച് ചിന്നക്കനാലിലേക്ക് എത്തിക്കണമെന്ന ആവശ്യമാണ് അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഒറ്റ സ്വരത്തിൽ. എന്തായാലും അരിക്കൊമ്പന് വേണ്ടി ഓരോ ദിവസവും അവർ എങ്ങനെയെല്ലാം ഇടപെടാൻ കഴിയുമോ അങ്ങനെയെല്ലാം ഓരോ ദിവസവും ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിനൊരു ഹർജി അല്ലെങ്കിൽ ഹർജി പരിഗണിക്കുമ്പോൾ സുപ്രീം കോടതി എടുക്കുന്ന കാര്യം തീരുമാനം എന്താണ് എന്ന് കണ്ടറിയാം.